ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ യു ഡി എഫും കോൺഗ്രസും ആരോപണങ്ങളും കുപ്രചാരണങ്ങളും സൃഷ്ടിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ തുടർച്ചയായി സംഘർഷം സൃഷ്ടിക്കുകയാണ്. സുധാകരനും സതീശനും പരസ്യമായി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ പരിധിയും ലംഘിച്ച് പ്രതിഷേധത്തിൻ്റെ പേരിൽ പോലീസിനെ കായികമായി നേരിടുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തി. നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും ക്വട്ടേഷൻ സംഘങ്ങളെയും തെരുവിലിറക്കി പോലീസിനെ കടന്നാക്രമിച്ച് വലിയ കലാപമാണ് നടത്തിയത്. നവകേരള സദസ്സിൻ്റെ പേരിൽ വ്യാപകമായി സംസ്ഥാനത്ത് സംഘർഷമുണ്ടാക്കി. ഇത് യു ഡി എഫിൽ മേൽക്കൈ നേടാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് ഓർക്കണം. യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമം ഇതിൻ്റെ ഭാഗമാണെന്നാണ് അവരെ പിന്തുണയ്ക്കുന്ന ചില മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കെ എസ് യുവിൻ്റെ ഡി ജി പി ഓഫീസ് മാർച്ചിലും യൂത്ത് കോൺഗ്രസിൻ്റെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും പോലീസിനെ ആക്രമിച്ചു. വരും ദിവസങ്ങളിലും സംസ്ഥാനത്താകെ വ്യാപകമായി ആക്രമണത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത് പോലും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ 10,000 വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കേസ് താഴെ തട്ടുവരെയുള്ള വിഭാഗീയത, കോൺഗ്രസ് നേതാക്കളുടെ RSS പ്രീണനം തുടങ്ങിയ സംഘടനാ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് നേതാക്കൾ തന്നെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ? നവകേരള സദസ്സിന് കേരളം നൽകിയ പിന്തുണ യു ഡി എഫിനെ വല്ലാതെ ആശങ്കയിലെഴുത്തി. പ്രതിപക്ഷത്തിൻ്റെ ബഹിഷ്കരണ ആഹ്വാനത്തെയും അപവാദ പ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞ് 10,000 ഓരോ കേന്ദ്രത്തിലും സദസ്സിനൊപ്പം അണിചേർന്നത്. മിക്കയിടങ്ങളിലും യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും സദസ്സിലേക്ക് എത്തി. മാധ്യമങ്ങളും പ്രതിപക്ഷവും മറച്ചുവെക്കുന്ന കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയാനുള്ള വേദിയായി നവകേരള സദസ്സ് മാറുകയും ചെയ്തു. സദസ്സിന് ലഭിച്ച വൻ ജനപിന്തുണയിൽ കോൺഗ്രസ് വിരളി പൂണ്ടു. സദസ്സിനോട് രാഷ്ട്രീയമായി പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതിനാലാണ് അടിക്കാനും തടയാനും ആഹ്വാനം ചെയ്തത്. ജനപിന്തുണ നഷ്ടപ്പെട്ട നിരാശയിൽ അതിൽ നിന്ന് കോൺഗ്രസ് സ്വയം പ്രകോപിതരായി നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ തുടർച്ചയായി കലാപത്തിന് ആഹ്വാനം നൽകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷങ്ങൾക്ക് മുഖ്യ ഉത്തരവാദി വി ഡി സതീശനാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലെ നവകേരള സദസ്സ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവർ സഞ്ചരിച്ച വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. പലയിടത്തും ഇത്തരത്തിൽ ആക്രമണത്തിന് മുതിർന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ മറവിൽ സതീശൻ്റെ നേതൃത്വത്തിൽ പോലീസിനെ ആക്രമിച്ചും വാഹനങ്ങൾ തകർത്തും പ്രകോപനമുണ്ടാക്കി. മാധ്യമങ്ങളിലൂടെ ലൈവായി നമ്മൾ കണ്ടതാ. മുളവടിയും ആണിയടിച്ച പട്ടിയലുമായി പോലീസിനെ ആക്രമിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ ബിയർ കുപ്പിയും കല്ലും വടികളും വരെ വലിച്ചെറിഞ്ഞു പോലീസിന് നേരെ. അടിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വനിതാ പോലീസുകാരെ ഉൾപ്പെടെ ആക്രമിച്ചതിന് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മോചിപ്പിച്ചു. സമാധാന അന്തരീക്ഷം തകർത്ത് കേരളത്തിൻ്റെ വികസനം തടയുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് സതീശനുള്ളതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.